اترك حقدك وحرصك على الانتقام يضر بصحتك. നമ്മൾ ആരെങ്കിലും പ്രതികാരം എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. ഒരു ചാൻസ് കിട്ടട്ടെ, മരിക്കോളെ ആ ചാൻസ് കിട്ടിയില്ല എന്ന് വരും, എത്രയും കാലം കാത്തുക്കണ്ടേ? നമ്മളെ പണി കളഞ്ഞ ആളാണ്, ഓൻ്റെ പണി ഇക്കൊന്ന് കളയണമെന്നുണ്ടോ? കുറേ നടക്കുന്നല്ലാതെ ഓൻ്റെ പണി പിന്നെയും പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്തിനതിൻ്റെ ആവശ്യം? ഒത്തുറക്കില്ല എന്തിക്കാം, പ്രതികാരമെടുക്കണ്ട. നമ്മെ ഇങ്ങോട്ട് പറ്റിച്ച ആൾക്കാരുണ്ടാവും, നമ്മളങ്ങോട്ട് പറ്റിക്കാൻ നിൽക്കണ്ട. ഒത്തുറക്കിൽ എന്തിക്കാം, ഈ പ്രതികാര ബുദ്ധി ഉണ്ടല്ലോ, അള്ളാഹുവേ ഭയങ്കര പ്രശ്നമാണ്, ഉമ്മിനിങ്ങളെ വലിയ വിഷയമാണ്, എല്ലായിടത്തും ഉണ്ട്. മുത്താലിമീങ്ങൾ മുതൽ, ആലിമീങ്ങൾ മുതൽ, സംഘടനാ പ്രവർത്തകന്മാർ മുതൽ, എല്ലാവർക്കും ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കണ്ണുകടി എന്ന് പറയില്ലേ? നമ്മളാ പച്ചയായ മനുഷ്യന്മാരായി ജീവിച്ചൂടെ, എന്ത് റാഹത്തായിരിക്കും. നമ്മളാരോടും പ്രതികാരം ചെയ്യാതിരിക്കുക. കുടുംബത്തിലുണ്ടാവും, സ്വന്തം ജ്യേഷ്ഠ അഞ്ചന്മാരൊക്കെ മഹാഫിത്തന ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും കുടുംബത്തിൽ. എന്നാൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ടാവും. ആരോടും പ്രതികാരം ചെയ്യേണ്ട, വിട്ടുക, വിട്ടുകൊടുത്തു. അലല്ലാഹ്, ഞാനത് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വിട്ടു. എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല, ആരോടും ഒരു പ്രതികാരവുമില്ല.